അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം സ്വസ്തി ശ്രീ ഗുരുഭ്യോ നമഃ. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. ഓം ഗം ഗണപതയേ നമ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വത്യൈ നമഃ. സ്വപ്രകാശവിമർശാഖ്യം ബീജാംഗുരലതാപരം ശൃംഗാരപീഠനിലയാം വന്ദേ ത്രിപുരസുന്ദരിം. ഓം മഹാദേവ്യൈ നമഃ. ബാലായ നീലവപുഷേ നവകിങ്കണീ ഗജാലാഭിരാമ ജഘനായ ദിഗംബരായ ശാർദൂല ദിവ്യനഖഭൂഷണ ഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. ഉണ്ണികൃഷ്ണാശരണം ഊറ്റിത്തടുത്തപ്പാശരണം. ശ്രീഹരേ നമ. രക്താംഗിം രക്തവസ്ത്രം കരിവരവിരസൽ കുണ്ഡലം ജണ്ണദംഷ്ട്രാം ഖണ്ഡോദ്യന്മുണ്ടമാല പരിസരവിലസൽ ഭൂതപൈശാചവൃന്ദം ഘോരം ഘോരട്ടഹാസം കരകലിതകപാലാസിരൗദ്രം ത്രിനേത്രം ശത്രൂണാം പ്രാണതന്ത്രിം ശിശുശശിമകുടം ഭാവയേത് ഭദ്രകാളിം. ലക്ഷ്മീശേ യോഗനിദ്രാം പ്രഭജതി ഭുജഗാദീശതൽപേ സ്വദർപ്പാത് ഉത്പന്നവോ ദാനവോ തത്ക്ഷവണമലമയാംഗവോ മധുഗൈഡഭം ച ദൃഷ്ട്വാ ഭീദസ്യ ധാതു സ്തുതിഭിരഭിനുദാമാശുദൗ നാശയന്തിം ദുർഗാദേവിം പ്രപദ്യേ ശരണമഹമശേഷാദാവതുന്മൂലലാംഗ്രിം. ഭഗവതി അമ്മേ ശരണം. ഒൻപത് ദിവസത്തിൽ ഓരോ ദിവസത്തെ പ്രാധാന്യത്തിനുള്ളതും കൂടി കൊടുക്കണമെന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ഭഗവതിയെ പഠിക്കേണ്ടുന്ന 3 ദിവസങ്ങളിൽ 2-ാമത്തെ ദിവസം ആണ് ഇന്ന്. അങ്ങനെയെങ്കിൽ മഹിഷമാകുന്ന ചിന്തയെ, മഹിഷമായിട്ടുള്ള നമ്മുടെ മനോഭാവത്തെ, എന്താണ് മഹിഷം? നാട്ടിലെ നമ്മുടെ വർത്തമാന രീതിക്ക് പോത്തുപോലെ എന്ന് പറയും. പോത്തുപോലെ, അതന്നെയാണ് അതിനർത്ഥം. പോത്തുപോലെ ആവരുത്,
പൊതുപോലെയുള്ള ഭാവം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിനെയും കൂസാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടേതായിട്ടുള്ള ചിന്ത മാത്രം, നമ്മുടെ ചിന്ത മാത്രമേ സാധിക്കുള്ളൂ, അതിന് മാത്രമേ ബലമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു തരത്തിലുള്ള മകിഷമായ ചിന്തയാണ്. ഇതിനെ മർദ്ദിക്കാൻ നമുക്ക് സാധിക്കണം ഈ മൂന്ന് ദിവസത്തില്. യമനിയമാദികളുള്ള ശരീരത്തെ വേണ്ടതുപോലെ നിയന്ത്രിച്ച് പ്രാണായാമം കൊണ്ടും മറ്റുള്ള വ്രതങ്ങളിലൂടെയും നിത്യ ഭക്ഷണത്തെ ക്രമീകരിച്ച് നല്ലതുപോലെ ഭക്ഷണം, അതിനാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. 9 ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ നമുക്ക് ധാരാളം നമ്മുടെ ചിന്തകളിലൂടെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ 9-ാമത്തെ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഗ്രന്ഥം വെച്ചുകൊണ്ട് പൂജിക്കണു. ശുംഭനിശുംഭന്മാരെ മർദ്ദിച്ച, വധിച്ച ശുംഭനിശുംഭവർദ്ധിനിയായിട്ടുള്ള സാക്ഷാൽ സരസ്വതി ദേവിയെയാണ് പിന്നീട് ആരാധിക്കുക. ഈ 3 ദിവസങ്ങളിലായിട്ട് ശുംഭനിശുംഭന്മാർ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെയും അജ്ഞാനത്തെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ജ്ഞാനങ്ങളെയും അജ്ഞാനങ്ങളെയും ഇതിനെ തമ്മിൽ നല്ലതുപോലെ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലാണ്, നല്ലതുപോലെ ചർച്ച ചെയ്ത് വിശകലനം ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്. അജ്ഞാന ജ്ഞാനങ്ങളിൽ നിന്നും അജ്ഞാന തിമിര അന്തസ്യ ജ്ഞാന അഞ്ജന ശലാകയ, ഈ അജ്ഞാനമാകുന്ന അന്ധരാത്രി, അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റുന്ന സമയത്താണ് ഞാൻ അഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം ഏന എന്ന് ഗുരുനാഥന്മാരോട് പ്രാർത്ഥിക്കാൻ കാരണം ഈ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള ചിന്തകളെ നമുക്ക് മാറ്റാൻ വേണ്ടി ഇതിലുള്ള 3 ദിവസങ്ങളെ ധാരാളമായി ചിന്തിക്കാനും ധാരാളമായി അറിവിനെ കൊണ്ടുവരാനും ഇതിൽ ആധ്യാത്മിക വിഷയത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയുള്ളവർ ഇത് കേൾക്കണം, എങ്ങനെയുള്ളവർക്ക് ഇത് നിത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ളതാണെങ്കിൽ ഇതിൽ ഭക്തിർ നിശ്ചയമേവ സതതം ലബ്ധ്വാഹരിം വല്ലഭം. ഇവിടെ ഈ ആധ്യാത്മിക വിഷയങ്ങളിൽ എല്ലാത്തിനെയും ഏകീകരിച്ച് നിൽക്കണമെങ്കിൽ ഒറ്റ ഒരു ഉപാധിക്ക് മാത്രമേ ഇന്ന് സാധിച്ചിട്ടുള്ളൂ എന്ന. മറ്റ് എത്ര മൈക്ക് കെട്ടി സംവദിച്ചു കഴിഞ്ഞാലും എത്ര പ്രസംഗം ചെയ്തു കഴിഞ്ഞാലും സാധാരണ ജനങ്ങളെ ഒന്നിച്ച് നിർത്തണമെങ്കിൽ സാധ്യമല്ല. ഒരു വിഷയം അതിനിടയിൽ ഉണ്ടായേ പറ്റൂ, അത് ഭക്തിർ നിശ്ചയമേവ സതതം. എന്താണത്? നിരന്തരമായിട്ടുള്ള ഉറപ്പിന്, നിരന്തരമായിട്ടുള്ള ബന്ധത്തിന് അവിടെ എന്തുണ്ടാവണം? ഭക്തി നമുക്ക് അനിവാര്യമാണ്. കാരണം നിരന്തരമായിട്ടുള്ള ഒന്നാണ് ഭക്തി. നിരന്തരമായിട്ട് ഒന്ന് നമ്മുടെ നിത്യ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന ഒന്നാണ് ഭക്തി എങ്കിൽ ഈ ഭക്തിയിലൂടെയാണ് നമുക്കിതാ ഈ ദേവി ഉപാസനയിലേക്ക് കടക്കേണ്ടത്. എങ്ങനെയുള്ളതായിരിക്കണം ഭക്തി? സാത്വിക ഭക്തിയാണ്, രാജസ ഭക്തിയാണ് നമ്മൾ കേട്ടത്. പിന്നീടുള്ളത് താമസപരമായിട്ടുള്ള ഭക്തിയാണ്. ഈ 3 ഭക്തികളും നമ്മുടെ നിത്യ ജീവിതത്തിൽ കേട്ടിട്ടും കണ്ടിട്ടും ധാരാളം കേൾക്കണമെന്നും അറിയണമെന്നും ചിന്തിച്ച ധാരാളം ഭക്തികൾ ഇന്നും ബാക്കിയുണ്ട് എന്നാണ്. എങ്കിലും നമ്മൾ ബുദ്ധി കൊണ്ട് ഉറപ്പിക്കണു, ഇതൊക്കെ ശരി തന്നെയാണ്, ഇതൊക്കെ ശരി തന്നെയാണ്. കാരണം എന്താ? ഇത് നമ്മൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉച്ഛ്വാസോനഹി വിശ്വാസ, ഒന്നിനെയും വിശ്വസിക്കാൻ സാധിക്കാത്ത ഈ കാലത്ത് നമ്മളൊക്കെ ശരിയെന്ന് ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഭക്തി എന്നുള്ളത് ഇല്ലാതെ കണ്ട് പരമമായ മനസ്സ ഐന്ദ്രിയാണാം ച ഐകാഗ്ര്യം പരമം തപ, ഈ പരമമായിട്ടുള്ള ഒന്നിനെ നമുക്ക് സാധീകരിക്കാൻ സാധിക്കണം, നമുക്ക് നല്ലതുപോലെ സ്വാംശീകരിക്കാൻ സാധിക്കണം. യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാരങ്ങളിലൂടെ നമ്മുടെ നിത്യജീവിതത്തിൽ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്തന്മാരായിട്ട് സാധിക്കണം. ഇത് കേൾക്കുമ്പോഴാ പറയാ, ഒരു ദിവസം വന്നിരുന്ന് ഇല്ലേ, ഇന്നലെ വരെ അടിയിടി നടന്നു വന്നിട്ട് ഇന്ന് ഭക്തി അങ്ങനെ സാധിക്കില്ല, ഭക്തി അങ്ങനെ സാധിക്കില്ല എന്നാണ്. ഇതെന്താ ഈ ഭക്തി? ഭക്തി ചന്ദനം തൊട്ടത് കൊണ്ടോ, ഭക്തി ക്ഷേത്രത്തിൽ പോയത് കൊണ്ടോ, ഇതിലൊന്നല്ല ഭക്തി ഇരിക്കുന്നത്. സെറ്റുമുണ്ടിന്റെ വണ്ണം കൂട്ടിയത് കൊണ്ടോ, ഇതൊന്നുമല്ല ഭക്തി ഇരിക്കുക. എവിടെയാണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ മനസ്സിൽ നിന്നും എപ്രകാരത്തിൽ ഉണ്ടാവണം? പരമമായ ലയനം സംഭവിക്കുമ്പോൾ. മനസ്സശ്ച ഐന്ദ്രിയാണാം ച ഐകാഗ്ര്യം പരമം തപ, മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും പരമമായ ഏകാഗ്രത ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ ഭക്തി സംഭവിക്കുള്ളൂ. ഭക്തി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഭക്തി എന്നുള്ളത് പറഞ്ഞില്ലേ. എന്താണ് ഭക്തി സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുക, അതാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവതി പരമഭക്തി സാഹി മൃത്യോ വിജേത്രി, അത് വല്ലാത്തൊരു സംഭവമാണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ കേട്ടിട്ടുള്ള ആധ്യാത്മിക പ്രഭാഷണത്തിനുള്ള ഒരു തിരക്കൊന്നും പോരാ. ഭക്തി രസം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് ഭക്തി. അവിടെ സ്ഥല സൗകര്യമോ ഭൗതിക സൗകര്യമോ ഇന്നും വേണ്ടതുപോലെ ആയിട്ടില്ല.
പൈസക്കാർക്ക് സൗകര്യം ഉണ്ടാവും, സാധാരണക്കാരന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇന്നും ഏറ്റവും കൂടുതൽ ഗുരുവായൂരത്തൊഴുത ആൾക്കാർ സാധാരണപ്പെട്ട ആൾക്കാരാണ്. നമ്മളുടെ എത്രയോ കുട്ടികളുടെ ചോറൂണാണ് ഇന്നും നടന്നിട്ടുള്ളത്. നമ്മുടെ എത്രയോ പേരുടെ കല്യാണമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മംഗള മുഹൂർത്തം. നമ്മൾ ഈ ഭൗതിക സാഹചര്യം ചുരുങ്ങി വന്നാലും നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾ എവിടെ പോയി എടുത്തിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക, എന്താണ് ഭക്തി? ചിന്തിക്കാൻ സാധിക്കണം നമുക്ക്. എങ്ങനെ ഇതിനെ നമുക്ക് നിരൂപണം ചെയ്യാൻ സാധിച്ചു? ഇന്നുപോലെ ഒരു പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞതാണോ? എങ്ങനെ ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ പണ്ട് ആചാര്യന്മാരും നമ്മുടെ പൂർവീകരും അനുഷ്ഠാനിച്ച് അനുഷ്ഠാനത്തിലൂടെ കൊണ്ടുവന്നു, ഇങ്ങനെ നിത്യജീവിതത്തിൽ ഇഴക ചേർന്നുകൊണ്ട് അത് സംഭവിക്കുന്നതാണ് ഭക്തി. ഇതുവരെ അങ്ങനെയേ മനസ്സിലായിട്ടുള്ളൂ എന്നാണ്. ഭക്തിയെക്കുറിച്ച് എത്രയോ പേരാണ് ഭക്തിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് എന്നാണ്. നാരദ ഭക്തി സൂത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആധ്യാത്മിക യാത്ര പോകണമെങ്കിൽ അതൊക്കെ പഠിച്ചിരിക്കണം നമ്മൾ. ഭക്തി എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കേട്ടതും കണ്ടതും ഒന്നും അല്ല. സാത്വസ്മിൻ പരമപ്രേമരൂപ. എന്താണ് പറഞ്ഞത്? ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇവിടെ ക്ഷേത്രങ്ങളിലാണ് ഭക്തി ഉള്ളത് എന്നോ. ഒരിക്കലും മറ്റുള്ള മോസ്കുകളിലോ പള്ളികളിലോ അല്ല ഭക്തി ഇരിക്കുന്നത്. എവിടെയാണ്? അവനവന്റെ മനസ്സിലാണ്. സാത്വസ്മിൻ പരമപ്രേമരൂപ, സകലതിലോടും പരമമായ പ്രേമഭാവം, ഒരു സ്നേഹഭാവം, ഒരു അനുകമ്പ നമുക്ക് സാധ്യമെങ്കിൽ അതാണ് ഇത്രേ ഭക്തി. ഭക്തി എന്താണ്? പരമമായ അനുകമ്പ. അഹേതുകീ അപ്രതിഹതാഹ ഭക്തി. ഒരു ഹേതുവില്ലാതെ വെറുതെ അങ്ങ് തോന്നുക. ഇപ്പൊ നമ്മുടെ അമ്പലത്തിൽ തന്നെ എത്രയോ അമ്മമാരുണ്ട്. സന്ധ്യാസമയത്ത് കുറെ പേർക്കൊന്നും വരാനും പറ്റാറില്ല. കുറെ പേരൊക്കെ ഇവിടെ വരുന്ന സന്ധ്യയൊക്കെ കാണാറുണ്ട്. സന്ധ്യയൊക്കെ വന്ന് അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും ഒരു രണ്ട് പുഷ്പങ്ങളും എടുത്തിട്ട്. നമ്മളെ നാട്ടിൽ പറയുമ്പോൾ തമ്പാനായിട്ട് എന്നാ പറയാ, ചെനാങ്കലം, ദിവസം ഒരു മലർനിവേദ്യം. അത് നമ്മളെ ഉണ്ണികൃഷ്ണന് സ്പെഷ്യലായിട്ടുള്ളതാണ്. എത്രയോ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം പിന്നെ ചന്ദനം തൊട്ട് ഭസ്മം ജപിച്ച് തൊട്ട് അവിടെ ജപിക്കാനോ ഒന്നും കാണില്ല. അദ്ദേഹത്തിന്റെ ജോലിയായിട്ട് അങ്ങ് പോയി. പക്ഷെ ഇത് കൃത്യമായിട്ട് രാവിലെ ഒന്ന് മുടങ്ങാതെ പോകുന്നതാണ്. ഭവതി പരമഭക്തി സാഗി മൃത്യോ വിജേത്രി. അത് ഊറ്റിത്തടുത്തപ്പം കൊടുത്തിട്ടുള്ളതാണ് ഒരു സ്പൂണ് എന്നാണ്. അതിനുള്ള പകരമാണ് അദ്ദേഹം എത്രയോ ആയുസിന്റെ അവസാന നാള് തീരെ കയ്യാണ്ടിരിക്കുന്ന സമയത്ത് വരെ തമ്പാനേട്ടനത് ഇവിടെ കൊണ്ടുപോവാറുണ്ട്. ഇവിടെ വെച്ചിട്ട് ഒരു നേദ്യം കഴിക്കുന്നതാണ്. അവിടെ സംഭവിച്ചു പോയതാണ് എത്രയോ പാത്രങ്ങളിലായിട്ട് ഉണ്ണികൃഷ്ണൻ തിരിച്ചു വാങ്ങി അദ്ദേഹത്തിന് ആദ്യം കൊടുത്തു എന്നാണ്. അവസാനം അദ്ദേഹം അത് കുറിപ്പാക്കിട്ട് ഇവിടെ എഴുതിയിട്ടിട്ടാണ് പോയത് എന്ന്. ഇന്നും അദ്ദേഹത്തിന്റെ കവിത നമ്മുടെ ക്ഷേത്രത്തെ കുറിച്ചുണ്ട് എന്നാണ്. ഭവതി പരമഭക്തി. ഇതിനൊക്കെ കൂടി തറക്കല്ലിട്ടിട്ടുള്ള ഒരു മുത്തശ്ശൻ ഇവിടെയുണ്ട് ഇല്ലേ, പയ്യളിക കൃഷ്ണൻ നമ്പൂതിരി. അതും ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് എത്രയോ കാലം മുന്നേ രണ്ടാൾക്കാരെയും ഒരാളെയും വെച്ച് ശ്രീമദ് ഭാഗവതത്തെ 7 ദിവസങ്ങളിലായിക്കൊണ്ട് ഈ നാടിന് ചിന്തിച്ചാലും ഇല്ലെങ്കിലും ഭവതി പരമഭക്തി സാഹി മൃത്യോ വിജേത്രി. എത്രയോ പേര് ഇവിടുന്ന് മോക്ഷം സാധിച്ചിട്ട് പോയിട്ടുള്ള ഒരു പുണ്യമായ നാടും കൂടി ഇത് ആണെങ്കിൽ അതിനുള്ള ആദ്യപടി തുടങ്ങി വെച്ചിട്ടുള്ള എത്രയോ ഋഷിതുല്യരായിട്ടുള്ള സജ്ജനങ്ങൾ ആണ് നമ്മുടെ പൂർവികർ. അപ്പൊ ഈ ഭക്തി ഇല്ലാതെ കണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്ഷേത്രമോ, നമ്മുടെ മനസ്സിനെ ഒരു ക്ഷേത്രമാക്കി മാറ്റണം എന്ന് പറഞ്ഞതുപോലെയോ ഇതിനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഭക്തി എന്താണെന്ന്. ഭക്തി നമ്മൾ ആദ്യം തന്നെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ മടിക്കാനുള്ള കാര്യമാണ്. നമ്മളൊക്കെ നിരീശ്വരവാദികളാണ്. നമ്മൾക്കൊരു ചന്ദനം തൊടാൻ പോലും ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് വല്ലാത്തൊരു അലർജിയാണ്. അത്രക്കൊക്കെ നമുക്ക് ഔന്നിത്യം ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കാം. അത്രക്കൊക്കെ ഔപചാരികത നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കാം. എത്രയോ പാശ്ചാത്യർ ഇവിടെ വന്നിട്ട് ഭാരത സംസ്കാരത്തെയാണ് ഓരോന്നിനും പാശ്ചാത്യർ കണ്ടിട്ടുള്ള അറിവ് എന്നുള്ളത് ജ്ഞാനാസീനാതതബലഹ. ഇവിടെ ഭഗവതിയുടെ കയ്യിലുള്ള വാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയും ഓൻ RSS-കാരനാണ്, മറ്റവനാണ്. ഇതാണ് നമ്മുടെ കേരളക്കാർ പഠിച്ചത്, വാളും കഠാരിയും കണ്ടാൽ. ശരിക്കും ഈ വാളിന് മറ്റുള്ളവര് പാശ്ചാത്യരിട്ടിട്ടുള്ളത് ഭാരതത്തിൽ പണ്ട് ഋഷീശ്വരന്മാര് പറഞ്ഞ ഒരു വാക്കുണ്ട്, ആ വാള് കൊണ്ട് മറ്റുള്ളവരെ കൊല്ലണം എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നമ്മള് വിവേകാനന്ദന്റെ പിറകെയും പോയി. ഇവൻ കൊട്ടേഷനാണെന്നോ എന്ന് ആലോചിച്ചത്. ഇവന്റെ വീട്ടിലുണ്ടാവോ വാളെന്ന്? വിവേകാനന്ദൻ കൊള്ളാൻ പറഞ്ഞ വേറെ ഒന്നിനല്ല. പിന്നെന്തിനാണ്? ജ്ഞാന ആസീന. പിന്നീടാണ് മലയാളികൾക്ക് അടുത്ത കാലത്താണ് കുറച്ച് ഭാഗവതം കേട്ടേ പിന്നെ മനസ്സിലായത്. പാശ്ചാത്യർ ഇത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചു ഇതെന്താണ്, ഇതിന്റെ അർത്ഥം എന്നാണ്. അസിയാകുന്ന അറിവാകുന്ന വാളാണ് ഇവരുടെ ദൈവത്തിന്റെയൊക്കെ കൈമേന്ന്. മനസ്സിലായില്ലേ?
ദൈവത്തിൻ്റെ ഒക്കെ കയ്യിൽ വാള് വെറുതെ മുറിക്കാൻ വേണ്ടി വെച്ചതല്ല, അവരതിനെ അറിവായിട്ടാണ് കയ്യിൽ കൊണ്ട് നടക്കുന്നത് എന്നാണ്. ഇങ്ങനെ അറിവിനെ നമുക്ക് കൃത്യമായിട്ട് എപ്രകാരത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നല്ലതുപോലെ വിക്ഷേപം ചെയ്യുന്ന ബുദ്ധിയെ കൊണ്ട് ഈ കിട്ടിയിട്ടുള്ള അറിവിനെ നല്ലതുപോലെ ജ്ഞാതാജ്ഞാത ബലത്തെ നല്ലതുപോലെ ചിന്തിച്ച് നമുക്ക് സത്യത്തെ ഉറപ്പിക്കാൻ സാധിക്കാം. അതിന് സരസ്വതി ദേവിയെ മൂന്ന് ദിവസങ്ങളിലായി ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല നമ്മൾ. ഇല്ലെങ്കിലും പഠിപ്പൊക്കെ കണക്കന്നെ, ഈ മൂന്ന് ദിവസം പഠിക്കുകയില്ല. മൂന്ന് ദിവസം നമ്മൾ അറിയാണ്ട് ടി വി പോലും വായിക്കില്ല. ഈ ഇത്രക്കൊക്കെ ചടങ്ങാ നമുക്ക്, ടി വി പോലും വായിക്കില്ല. അടുത്ത കാലം വരെ ചന്ദ്രഗ്രഹണം വന്നാൽ നമ്മൾ എല്ലാ വാതിലും അടച്ച് ഭക്ഷണമൊക്കെ നേരത്തെയാക്കി അതിലൊക്കെ ഒരു ഇല്ലേ ആചാരത്തിൽ നമ്മൾ കഴിച്ചിട്ടേ ഉള്ളു ആൾക്കാർ ബാക്കി എന്നാണ്. അമേരിക്കക്കാർക്ക് ഈ വേണ്ടാത്ത ആചാരം വേണ്ട ഒരുപാടില്ല, അവർക്ക് വേണ്ടത് കൃത്യമായിട്ട് അറിയാം. മറ്റുള്ള പാശ്ചാത്യരെ അനുകരിക്കുമ്പോൾ വസ്ത്രത്തിന്റെ നീളം മാത്രം കുറഞ്ഞതിനെ കൊണ്ടൊന്നും ആവില്ല, അവരുടെ എല്ലാ സംസ്കാരവും പഠിക്കണം. അവർക്ക് വേണ്ടതിനെ കൃത്യമായിട്ട് അറിയാം. രാവിലെ എഴുന്നേറ്റ ഊണ് കൂട്ടിയിട്ടുള്ള ഊണ് പോലെയുള്ള സദ്യയും കഴിച്ചിട്ട് ഏമ്പക്കം വിട്ടിട്ടല്ല പാശ്ചാത്യര് ജോലിക്ക് പോവുക. അവരൊരു ബ്രെഡ് കഴിച്ചിട്ട് ഉച്ച വരെ കൃത്യമായിട്ട് പണിയെടുക്കാനാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എപ്പോ വന്നാൽ 5 മിനിറ്റ് പണിയും 10 മിനിറ്റ് ക്ഷീണവും. ഇത് എല്ലാ ജോലിക്കും ഉണ്ട്, ഒരാളെ ജോലിക്കും എന്നല്ല, എല്ലാ ജോലിക്കും ഉണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചത് കുറച്ച് ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ, അല്ല, എല്ലാ വിഭാഗത്തിലും അങ്ങനെയാണ്. ജ്യോതിഷ്യന്മാരടക്കം അത്രയേ ഉള്ളൂ, രണ്ടാളെ നോക്കിയാൽ ഒരാളെ നോക്കിയിട്ടേ നോക്കുള്ളൂ. കാരണം എന്താ, എല്ലാവർക്കും ക്ഷീണമാണ് ഇവിടെ. ഇവിടെ അതാണ് മഹിഷമായിട്ട് മാറി. ഇവിടെ ഈ മൂന്ന് ദിവസം വെറുതെ നമ്മൾ ഇരുന്നാലൊന്നും ആവില്ല. മൂന്ന് ദിവസം ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഈ ഭക്ഷണം കഴിച്ചിട്ട് അതിനാണ് ഇത് പ്രത്യേകം അറിയണ്ടാവും. അന്നദാനം മഹാദാനം എന്ന് പണ്ട് പുരാണങ്ങളിലെ പറഞ്ഞതുകൊണ്ടാണ്. ഹിന്ദുക്കൾക്കുള്ളതാണ് ഏറ്റവും കൂടുതൽ വ്രതം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് രക്ഷപ്പെട്ട് അവർക്ക് ഒരു മാസമേ വേണ്ടു എന്നാണ്. നമ്മൾക്ക് പിടിക്കാൻ തുടങ്ങിയ ഏകാദശി അമാവാസി ഒഴികെ ബാക്കിയൊക്കെ വ്രതമാണ് ഹിന്ദുക്കൾക്ക്. എല്ലാം വ്രതത്തിൽ പെടുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ, ഇനിയിപ്പോ നവഗ്രഹങ്ങൾക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ട് ദിവസമില്ലാത്ത പ്രശ്നമേ ഉള്ളൂ, ബാക്കി 7 ദിവസം വ്രതമായിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൂടി എടുത്തിട്ട് നമ്മൾ വീണ്ടും വീണ്ടും എല്ലാ ഗുളികയും കഴിച്ചിട്ട് നമുക്ക് ബാക്കി കിട്ടുന്നുമില്ല, നമുക്ക് കാലക്കേട് എന്ന് പറഞ്ഞത് ഒഴിയുന്നുമില്ല. ഇത് രണ്ടുമാണ് നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത്. കാലക്കേട് ഒഴിയുന്നില്ല, പിന്നെയും ചോദിക്കുകയാണ് കാലക്കേട് ഒഴിയണമെങ്കിൽ അമ്പലത്തിൽ പോകുമോ ആധ്യാത്മികം കേൾക്കും എന്ത് കിട്ടും, ഇനി എന്തായി കിട്ടണ്ടേ? കാലക്കേടല്ലേ വയറു നിറച്ചുള്ളത്, എന്നാലെങ്കിലും പോയി ഇത് കേട്ടൂടെ, പിന്നെയും ഇവൾക്കോ ഇനി കിട്ടണം അത്ര. എന്ത് കിട്ടാൻ? ഇത് കിട്ടും. എന്ത്? ബ്രഹ്മാദീനാബീജ കിങ്കരീണാം ഗുരുദേ. ബ്രഹ്മാദി ദേവന്മാർ വന്ന് പൂജിക്കും. ഈ കയ്യിലിരിപ്പായ പൂജിക്കോ എന്ന് ആലോചിക്കുക. നമ്മൾ തന്നെ ഇപ്പൊ ഈ ഭഗവാനെയും ഭഗവതിയെയും എത്ര കണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തത്വത്തെ മനസ്സിൽ എത്ര കണ്ട്. എന്റെ ശക്തി എന്നുള്ളത് ശിവശക്തിയായുക്തോ യതിഭവതി ശക്രപ്രഭവിതും നജേ ദേവം ദേവ. എന്റെ ശക്തി എന്നുള്ളത് ബ്രഹ്മാദി ദേവന്മാര് പോലും അംഗീകരിച്ച ഒരു ശക്തി ഉണ്ട് ഇവിടെ, ഞങ്ങൾക്കൊന്നും അനങ്ങാനേ സാധിക്കുന്നില്ല. ഇതാണ് മഹാദേവനും ബ്രഹ്മദേവനും എല്ലാവരും പറയുന്നത്, ഞങ്ങൾക്കൊന്നുമേ അനങ്ങാൻ സാധിക്കുന്നില്ല. ഹേ ദേവി, നീ ഒന്ന് അവിടുന്ന് അനങ്ങൂന, നിന്റെ ഒന്ന് ഒരു വീക്ഷണം ഇങ്ങോട്ട് തരൂ, ഒരു ദൃഷ്ടി തരൂ, എനിക്ക് അനങ്ങാൻ സാധിക്കും എന്ന് ബ്രഹ്മദേവൻ പറയണു, എന്ന് മഹാദേവൻ പറയണു, എന്ന് മഹാവിഷ്ണു പറയുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും പറയണു എനിക്ക് വേണ്ടിയൊന്നും ഒരാളുടെ ആവശ്യമില്ല എന്നാണ്. ഇതാണ് പ്രശ്നം എന്നാണ്. നമ്മൾ ആരെയും ബോധിപ്പിക്കാനല്ല, നമ്മുടെ ഉള്ളിലുള്ള ശക്തി എന്തന്നെയാണ്, ഈ ഒരു പ്രാണവായു എന്നുള്ളതിനെ യോ അണ്ടപ്രവിശ്യഹ മമ വാചം ഇമാം പ്രസുപ്താഹം. എനിക്കൊരു വാക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ശക്തി ഇല്ലാതെ നമുക്ക് സാധ്യമല്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കട്ടെ. അത് ഏതോ ശക്തിയാവട്ടെ, ഏത് ശക്തിയായാലും നമുക്കിവിടെ അതിനെ പേരിട്ട് വിളിക്കാം ഇല്ലേ. കക്കര ഭഗവതി ആവട്ടെ, പണയക്കാട്ട് ഭഗവതി ആവട്ടെ, മാടായിക്കാവിൽ അമ്മയാവട്ടെ, ആറ്റുകാലമ്മയാവട്ടെ, തിരുവാതാംകുന്നിലെ അമ്മയാവട്ടെ, ഏത് തരത്തിലാവട്ടെ, ഇനി വടക്ക് ഭാഗത്തേക്ക് പോയാൽ മൂകാംബിക മുതൽ കാശ്മീരം വരെ കോലാഹലേശ്വരിയായി, ഇങ്ങനെ സകല സ്ഥലത്തും കാശ്മീരം മുതൽ കന്യാകുമാരി വരെ ഈ ശക്തി പീഠങ്ങളെ എന്തുകൊണ്ട് നിറച്ചിരിക്കണം? ഇത്രയധികം വൈഷ്ണവ സങ്കേതങ്ങൾ ഉണ്ടായിട്ടും ശക്തി പീഠം എന്നൊരു പേരില്ല. ഇത്രയധികം ശിവാലയങ്ങൾ ഉണ്ടായിട്ടും ശക്തി പീഠം എന്നുള്ളതൊന്നില്ല. നമ്മൾ ഈ ദേവി ശക്തി സങ്കല്പത്തെ ചിന്തിക്കണമെങ്കിൽ വടക്കേ ഭാഗത്തുള്ള ഇന്ത്യയുടെ ഭാരതത്തിന്റെ വടക്കേ ഭാഗത്തുള്ള പശ്ചാത്തലർ അവരതിനെ വടക്ക് ഭാഗത്തുള്ളവരുടെ താന്ത്രിക കർമ്മത്തിലും എല്ലാത്തിലും ഈ ശക്തി ചൈതന്യം വളരെയധികം ഗൗരവമാണ്. അങ്ങനെ തോന്നുന്നവർക്കൊന്നും പോയിട്ട് അത് പഠിക്കാൻ പോലും യോഗ്യത ഇല്ല എന്നാ പറയാം. തോന്നുന്നവർക്ക് അത് പഠിക്കാൻ സാധിക്കില്ല. അത് ശൈവതന്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആര് പഠിക്കണം ഈ ശക്തി ചൈതന്യത്തെ, ആർക്കൊക്കെ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. മറ്റൊരു ഉപാസനയിലൂടെയും
യോഗ മറ്റുള്ള ക്രമങ്ങളിലൂടെ കാണുമ്പോൾ കുണ്ടലിനി ശക്തി എന്നുള്ളത് നമുക്ക് ഉണർത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ ഈ 9 തരത്തിലുള്ള ഭാവങ്ങളെ, 9 സ്വാധിഷ്ഠാനം, മണിപൂരകം, ആജ്ഞാചക്രം തുടങ്ങിയതായ സഹസ്രാരം വരെയുള്ള 9 തലങ്ങളിലായി ഒരു മനുഷ്യന്റെ എല്ലാ ഉറവിടങ്ങളിലും ശക്തി ഉറവിടങ്ങളിലും കേന്ദ്രമായി വർത്തിക്കുന്നത് ഈ ശക്തി ചൈതന്യം. ലളിതാ സഹസ്രനാമത്തിലത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ആ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അക്ഷര ഘടന തന്നെ അതുപോലെയാണ്. നമ്മുടെ ശ്വാസത്തെ അതിനെ അനുസരിച്ചിട്ട് മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ എന്ന. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിത്യയോഗ നമുക്ക് സാധ്യമാകും. ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കണോ, നിത്യയോഗ നമുക്ക് സാധ്യമാവും, നിത്യ ശ്വാസഗതി നമുക്ക് കൃത്യമായി കിട്ടും, നിത്യ ശാരീരിക ഉണർവ് നമുക്കുണ്ടാവും, ശരീരത്തിന് തേജസ്സും ബലവും നമുക്കുണ്ടാവും. എപ്രകാരത്തിൽ ഈ മനസ്സിനെ ഇതുപോലെ ശക്തി വിഷയത്തിലൂടെ ഈ 3 ആധ്യാത്മികമായ ദേവീ സാന്നിധ്യത്തെ ഒന്നായതിനെ 9 കണ്ടുകൊണ്ട് മനുഷ്യനി 9 ദ്വാരങ്ങളോടുകൂടിയ അത്ഭുത ഒരു ക്ഷേത്രമാണ് മനുഷ്യനെങ്കിൽ അതിനെ കൃത്യമായ ഒരു ക്ഷേത്രമാക്കി മാറ്റുക. ഒരു ക്ഷേത്രം എന്നുള്ളത് പ്രതിഷ്ഠ ചെയ്യണമെങ്കിൽ 9 കൃത്യമായ കേന്ദ്രങ്ങൾ അതിന് ക്ഷേത്രമായിട്ട് മാറണമെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെയും ശക്തിക്ക് വേണ്ടിയിട്ട് ഈ സാന്നിധ്യം തന്നെ. ഇങ്ങനെ ഈ 9 നാളുകളിലായിട്ട് നവരാത്രി ദിവസങ്ങളിലായിട്ട് 9 ദിവസങ്ങളിലായി 9 ദേവിയുടെ ഭാവത്തെ ആരാധിക്കുന്നത് തന്മൂലം നമ്മുടെ ഉള്ളിലുള്ള ഏത് തരത്തിലുള്ള സത്യത്തെ പ്രകാശിക്കും. പരമരഹസ്യം ഏത് വിജ്ഞാന സമന്വിത, ഏത് ജ്ഞാനമാണ്? പരമജ്ഞാനം. ജ്ഞാനം ഹി പരമജ്ഞാനം യത് വിജ്ഞാന സമന്വിതം. വിജ്ഞാനം സമന്വിതമായിട്ടുള്ള നമ്മുടെ മനസ്സ് ശരീരത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും പഠിക്കേണ്ടുന്നതായിട്ടുള്ള പ്രത്യേക കാലഘട്ടമാണ്. മനസ്സിനെ കൃത്യമായി, മനസ്സും ശരീരവും ഈ പ്രകൃതിക്ക് ഈ ശരതുകാലത്ത് ഈ ഒരു ഋതുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ അറിയാം, നമുക്ക് എല്ലാ ചെടികൾക്കും ഇപ്പൊ ജോലി ചെയ്യുന്ന സമയമാണ്, വളം ഇടുന്ന സമയമാണ്, എല്ലാത്തിനും ഇപ്പൊ ക്ഷയം വരുന്ന ഒരു കാലമാണിപ്പോ. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ അതിന് ചികിത്സ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ശരീരത്തിനും ഈ കാലത്താണ് ധാരാളം ചികിത്സകൾ ആവശ്യം വരിക. മനസ്സിനും ഈ ഒരു കാലം തന്നെയാണ് നവരാത്രി ആയിക്കൊണ്ട്. 9 ദിവസങ്ങളിലല്ല, 9 ചിന്തകളെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ മനസ്സിലുള്ള നിത്യരാഗദ്വേഷാദി മാനാപമാനാദി അഹംമരമ അഭിമാനോക്തൈഹി കാമലോഭാദി വിർമലഹ വീതമ്യതാ മനഃശുദ്ധം അശുദ്ധം അസുഖം സമം അദുഃഖം അസുഖം സമം. അസുഖത്തെയും ദുഃഖത്തെയും ദുഃഖ സുഖദുഃഖങ്ങളെ നമുക്ക് ഏകമായി കാണാൻ സാധിക്കണമെങ്കിൽ ഈശ്വരാരാധന മാത്രമേ തരുള്ളൂ എന്ന് എത്രയോ ആൾക്കാർ ഇന്നും അത് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? മനസ്സിൻ്റെത് ഒരു ക്ഷയം എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ മനസ്സ് ക്ഷയിച്ചു കഴിഞ്ഞാൽ എപ്രകാരത്തില് ശ്രീമദ് ഭാഗവതത്തിൽ ഗജേന്ദ്രന് പറ്റിയതായിട്ടുള്ള ദുരിതം പോലെ നമ്മുടെ നിത്യജീവിതം കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ എന്തു വേണ്ടു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം, ആപതി കിം കരണീയം, എന്തു ചെയ്യാനാണ് ഇവിടെ ഗുരുനാഥന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഏതൊരു നവരാത്രിയിലാണ് ഞാൻ സംവദിച്ചിട്ടുള്ളത്, ഏതൊരു നവരാത്രിക്കാണ് ഞാൻ ഒരു വ്രതം എടുത്തിട്ടുള്ളത്. ആ ഒരു ബന്ധം നമുക്ക് ഈ സാന്നിധ്യവുമായിട്ട് സാധിക്കണം. ഈ ജഗദംബികയുടെ പാദത്തെയാണ് ഞാൻ പിടിക്കാൻ പോവേണ്ടതെങ്കിൽ ഈ ജഗദംബികയെയാണ് ഞാൻ പഠിക്കണം എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അതിന് നമുക്ക് 9 ദിവസങ്ങളെ മാറ്റിവെക്കുക. ഈ 9 ദിവസങ്ങളെ കൊണ്ട് ഇനിയും നമ്മുടെ നിത്യജീവിതത്തിൽ നവ്യം നവ്യം എന്ന് പറഞ്ഞിട്ട് വേളിയോത്ത് പോലുള്ള മഹാമന്ത്രങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെയും പുതുമയുടെ കാര്യത്തെ ചർച്ച ചെയ്യുന്ന ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള ഈ തമസിനെ മറനീക്കി 9 ദിവസങ്ങളിലെ ഈ കൃത്യമായ വിശകലനത്തിലൂടെ ഇത് കേവലം ഒരു ഈശ്വര ആരാധനയല്ല, മറിച്ച് നവരാത്രി എന്നുള്ളത് നമ്മുടെ നിത്യജീവിതത്തിലെ മനസ്സിൻ്റെയും ശരീര പ്രാണേന്ദ്രിയാണാം യുധി ശൗര്യവർദ്ധനം, മനസ്സിൻ്റെ ശൗര്യം വർദ്ധിക്കാനും കൂടിയാണ്. പ്രാണനും ഇന്ദ്രിയങ്ങൾക്കും ശൗര്യം വർദ്ധിക്കണം. മരണം എന്നുള്ളതല്ല ഇവിടെ അപകടം, മരിക്കും എന്നുള്ളതല്ല ഇവിടെ തെറ്റ്, ദുരിതം എന്നുള്ളതല്ല ഇവിടെ തെറ്റ്, മറിച്ച് എന്താണ്? സംസാര സാഗരേ മഗ്നം ദീനമ്മാം, സംസാരം എന്നുള്ള സാഗരത്തെയാണ് നമുക്ക് തരണം ചെയ്യേണ്ടത്. ജീവിതത്തിൽ നിന്നും ഒരിക്കലും തിരിഞ്ഞോടുകയല്ല, പേടിച്ചോടുകയല്ല, ഭയന്നോടുകയല്ല, മറിച്ച് അതിനെന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഈ സകലത്തിലും കാണുന്ന ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും, ഏതൊന്നാണോ ഭവിക്കുന്നത്, ഏതൊന്ന് ഭവിക്കുമ്പോഴാണോ ശിവാദികൾക്ക് ബ്രഹ്മാദികൾക്ക് അനങ്ങാൻ വേണ്ടി സാധിക്കാൻ, സ്കന്ധി സ്പന്ദിതുമപി
ചലിക്കാൻ വേണ്ടി സാധിക്കുന്ന ഏതൊരു ശക്തിയാണോ ആ ശക്തിയിലേക്കാണ് നമുക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കേണ്ടത്. ആ ശക്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് മനസ്സിലാവും, ഈ കാണുന്ന ദുരിതമല്ല എൻ്റെ ജീവിതം, ഈ കാണുന്ന തടസ്സമല്ല എൻ്റെ ജീവിതം, മറിച്ച് ഇതിനേക്കാളും ബൃഹത്തായ എന്നും ഉള്ള ഒരു ആനന്ദം എൻ്റെ ഉള്ളിലുണ്ട്. അതിനെന്ത് വേണം? എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും ആരൊക്കെയാണ് ഭഗവാനെ ആരാധിക്കുകയാണ് ഇല്ലേ, പൈസ വന്നാൽ പിന്നെ നമ്മൾ ഭഗവാനെ ആരാധിക്കുകയില്ല, കുറവാണ്. പൈസ കൂടിയ ധനം കൂടിയവർക്ക് ആരാധനകളൊക്കെ ഒരു ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നതാണ്. സമ്പത്തില്ലാത്തവന് സമ്പത്തില്ലാത്തവനും ആരാധിക്കാനൊന്നും പോവില്ല, അതും കളവാണ്. സമ്പത്തില്ലാത്തവരും പോകുന്നില്ല. ഇപ്പൊ ചെറിയാള് പറയും ഒന്നുമില്ല ഈശ്വര, ഉള്ളതൊക്കെ കൊടുത്തു, അത് തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കാൻ പഠിച്ചിട്ടായിരിക്കും. മറ്റ് സമ്പത്തില്ലാത്തവരൊന്നും പോകുന്ന സ്ഥലമല്ല ഇത്. പിന്നെ എങ്ങനെയുള്ളവരാ ഇത്? എല്ലാം ഇല്ലാത്തവരുമല്ല, എല്ലാം ഉള്ളവരും പോവാത്ത സ്ഥലമാണിത്. ഒന്നുമില്ലായ്മ പോലും ഇല്ലാത്തവനൊന്നും ഇവിടെ വരില്ല. അറ്റ്ലീസ്റ്റ് ഒന്നും ഇല്ലാന്നെങ്കിലും പറയാനുണ്ടാവണം ഇവന്. അതുപോലും ഇല്ലാത്തവൻ പിന്നെ അമ്പലത്തിലേക്കൊന്നും കാണുകയില്ല. പിന്നെ എങ്ങനെയുള്ളവനാണ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൂട്ടാനുള്ളവരാണ് എല്ലാം അമ്പലത്തിലുണ്ടാവുക. അതെന്തോ ആവട്ടെ, അവനവൻ്റെ അറിവാവട്ടെ, മറ്റുള്ളവരെ കുറിച്ചുള്ള നുണയാ അതുണ്ടോ അറിയില്ല. എന്നാലും ചിലയിടത്തൊക്കെ അങ്ങനെയാണ്. ഇത് ഏതും വർദ്ധിപ്പിക്കുന്ന സ്ഥലമായിട്ടാണ് ക്ഷേത്രം മാറുക എന്നാണ്. അറിവാണ് പണ്ട് കാലത്ത്, അറിവും മറ്റുള്ളത് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്താം. നമ്മൾ സന്ധ്യയൊക്കെ ഒന്ന് അമ്പലത്തിൽ വന്ന് പോവാം, അമ്പലത്തിലെ ഒരു പാട്ട് കേട്ടാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യത്യാസമില്ലേ, ഒരു ദിവസം കേട്ടില്ലെങ്കിൽ അറിയാൻ നേരുന്നാണ്. ഇത് ദിവസം കേൾക്കുമ്പോൾ അവസരം തന്നെയെന്നാ പറയാം, പക്ഷേ ഒരു ദിവസം കേട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു മൂകത ഈ നാടിനെ നല്ലതുപോലെ എത്രയോ പ്രാവശ്യം ബാധിക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ബന്ധം നമുക്ക് എന്നും ഇരിക്കട്ടെ എന്നാണ്. 9 രാത്രികളല്ല, മനുഷ്യ ജീവിതത്തിൽ എല്ലാ പ്രാവശ്യവും എല്ലാ നിത്യം മണിമാനം അഖണ്ഡിതം, ഒരു നിമിഷം പോലും ഇടമുറിയാതെ കണ്ട് എല്ലാ നേരവും ഒരുപോലെ തന്നെ അണിമാനം അഖണ്ഡിതം, ഒരിക്കലും ഖണ്ഡപ്പെടാതെ കണ്ടുള്ള ഒരു ഒരു ചിന്ത നമുക്ക് സാധ്യമാവണം. അതിനെന്ത് മാത്രമേ പറ്റുള്ളൂ? ഏതൊരു സമയത്തും ആപത്ത് നമുക്ക് എന്നുള്ളത് നിത്യജീവിതം തന്നെയാണ്. ഈ ആപത്ത് നിത്യജീവിതമാണ്. ചിരിയൊക്കെ നമുക്ക് കാണാൻ ഭംഗിയുണ്ട് എന്നല്ലാതെ എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ അടുത്ത കാലത്താണ് മനസ്സിലാക്കി, എല്ലാവർക്കും ദുരിതമാണ്. അതൊരു ഒരാൾക്കും ഒരു മാറ്റമൊന്നുമില്ല. ഒരാൾക്ക് ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക്, മറ്റൊരാൾക്ക് വേറൊന്നും. ഇതില്ലാത്തവരിവിടെ ഉണ്ടാവില്ല എന്നാണ് കണക്ക്. മനുഷ്യനായിട്ട് അവരുണ്ടാവില്ല. എന്തെങ്കിലായിട്ടൊരു ദുരിതം, എന്തെങ്കിലായിട്ടൊരു തലച്ചൂട് അത് ഉണ്ടാവണം എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ചിന്തിക്കേണ്ട, ഇതന്നെ ആപത്ത് എന്നാണ്. ഈ ഒരു ആപത്തിലൂടെ പോയാൽ ഉണ്ടാവുന്ന ആപത്തിനെ മറികടക്കാൻ കിം കരണീയം സ്മരണീയം, എന്ത് ചെയ്യണം? സ്മരിച്ചുകൊള്ള, വേറെ ഒന്നുമേ നിവൃത്തിയില്ല. സ്മരിച്ചുകൊള്ള അവധി കിം കരണീയം. പിന്നെ എന്ത് ഗുണം കിട്ടും അവിടെ? ബ്രഹ്മാധീനം. ഈ ബ്രഹ്മാദി ദേവന്മാരുടെ സകല ഗുണത്തെ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് ഇവിടെ നിർത്താം എന്നാണ്. ബ്രഹ്മാദി ദേവന്മാരുടെ നമ്മൾ ദാസവേല ചെയ്യുന്നാണെങ്കിൽ എന്താണ് ഈ ബ്രഹ്മാദി ദേവന്മാരുടെ ഗുണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച കാര്യം തീരുന്നതാണ്. ഈ ബ്രഹ്മാദി ദേവന്മാർ നമ്മുടെ ദാസന്മാരായി ബുദ്ധിക്ക് അതീതരായിട്ട് വർത്തിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവനെ കൊണ്ട് സൃഷ്ടിയാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതെന്നാണ്. എല്ലാവർക്കും അറിയാം ബ്രഹ്മദേവന്റെ ഏറ്റവും വലിയ കൽപ്പന, ഏറ്റവും വലിയ ശ്രേഷ്ഠത സൃഷ്ടിക്കുക എന്നുള്ളതാണ്. രാജസ ഗുണത്തിന് അതീതനായിട്ടുള്ള ബ്രഹ്മദേവൻ എന്ത് ചെയ്യണോ? സൃഷ്ടിക്കുക, ധാരാളം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക. ഏതാ വേണ്ടതെന്നാണ്? ഇത് തന്നെയാണ് ബ്രഹ്മാദീന അഭിജ കിങ്കരീ തിരുതേ. ബ്രഹ്മാദിദേവനാകുന്ന ബ്രഹ്മദേവൻ നമ്മുടെ മനസ്സിലിരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രപഞ്ചത്തിന് വേണ്ടുന്ന ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ആരംഭിക്കാൻ തുടങ്ങും. നമ്മുടെ വിചാരം അതിനനുസരിച്ചായിരിക്കും, വികാരം അതിനനുസരിച്ചായിരിക്കും. അങ്ങനെ ബ്രഹ്മദേവൻ നമ്മുടെ ഉള്ളിലേക്ക് കടക്കും. ഈ 3 ദിവസത്തെ ദേവീ ആരാധന കൊണ്ടെങ്കിൽ നല്ല ചിന്തകൾ നമുക്ക് ഈ നവരാത്രികൾ കൃത്യമായി നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മിൽ നിന്നും പുറപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.